നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് യോഗിയുടെ യോഗി വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു മുഖ്യമന്ത്രി പദത്തിലേക്ക് വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ് ഞാൻ പറഞ്ഞത്. ഒരു സൂക്ഷ്മാർത്ഥത്തിൽ വിലയിരുത്തിയാൽ 2016 ഗോരഖ്പൂരിൽ UPയിലെ ആധ്യാത്മിക ലോകത്തിൽ ഇപ്പോൾ ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദു BJP യുമായിട്ടോ RSS യുമായിട്ടോ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ രാമജന്മഭൂമി ന്യാസിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ള വാരണാസിയിലൊക്കെയുള്ള അലഹബാദിലുള്ള സന്യാസി വിഭാഗങ്ങളുടെ എല്ലാവരുടെയും കൂടി ഒരു വലിയ മീറ്റിംഗ് ഗോരഖ്പൂരിൽ കൂടുകയുണ്ടായിട്ടുണ്ട്. 2016 ഈ മീറ്റിങ്ങിൽ ഒരു പ്രമേയം പാസാക്കി യോഗി ആദിത്യനാഥിനെ മത്സരിപ്പിക്കുകയും മുഖ്യമന്ത്രിയാക്കുകയും ചെയ്യണമെന്നായിരുന്നു ആ പ്രമേയം. പക്ഷേ ആ പ്രമേയം എനിക്ക് തോന്നുന്നു നമ്മളാ വാർത്തയൊക്കെ കൊടുത്തു എനിക്ക് ഞാൻ റെപ്രസെൻ്റ് ചെയ്ത പത്രം പോലും അത് ആ വാർത്ത പ്രാധാന്യത്തോടു കൂടി കൊടുത്തില്ല. ഈ 2014 വാർത്ത ഇപ്പം അടുത്ത കാലത്ത് മെയിലിൽ കിടക്കുമ്പോൾ എടുത്തു നോക്കിയപ്പോഴാണ് അതിനകത്ത് കാണിക്കുന്നുണ്ട്. അതായത് യോഗിയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു കൃത്യമായ അജണ്ട പ്ലാൻ ചെയ്യണമെന്നുള്ളത് അവിടുത്തെ സന്യാസി വിഭാഗങ്ങളുടെ ഒരു വലിയ ആഗ്രഹമായിരുന്നു. അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ഒരു സന്യാസി പറയുന്നുണ്ട് യോഗി മുഖ്യമന്ത്രിയായി വരണം. ഒന്ന്, യോഗി ചെറുപ്പക്കാരനാണ്. രണ്ടാമത്, രാമജന്മഭൂമി പ്രശ്നം അവതരിപ്പിക്കാനും ക്ഷേത്രം പണിയാനും യോഗി വന്നാൽ മാത്രമേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ സന്യാസി വിഭാഗങ്ങൾ ഐകണ്ഠമായിട്ട് പ്രമേയം പാസാക്കുകയാണ് എന്ന് പറയുകയും അവർ പ്രമേയം പാസാക്കുകയും ചെയ്തു. ആ പ്രമേയം പാസാക്കിയ പ്രമേയത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള മാറ്റവും പിന്നീട് ഉണ്ടായില്ല എന്നുള്ളതാണ് UPയുടെ 2017 റിസൾട്ട് മനസ്സിലാക്കുന്നത്. കാരണം യോഗി ആദിത്യനാഥ് വളരെ കൃത്യമായി മുഖ്യമന്ത്രിയാവുന്നു. അപ്പോൾ എല്ലാ മാധ്യമങ്ങളും ഇത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്ന് പറയുമ്പോഴും RSS ചിന്തിച്ചിരിക്കുക ഇതിൽ അവർക്ക് യാതൊരു അത്ഭുതവുമില്ല. അവരുടെ കൃത്യമായ അജണ്ട അവർ വർക്കൗട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ കല്യാൺ സിംഗിൻ്റെ കാലത്ത് ബാബറി മസ്ജിദിൻ്റെയൊക്കെ കാലയളവിൽ അവർ നടത്തിയ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി, അതിന് സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ മാധ്യമങ്ങൾ വിലയിരുത്തുന്ന അതേ സോഷ്യൽ എഞ്ചിനീയറിംഗ് തന്നെയാണ് ഇപ്പോഴും അമിത്ഷാ വർക്കൗട്ട് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഹിന്ദു വോട്ടുകളുടെ ഏകീകരണം കൃത്യമായി നിലനിർത്തുക, ദളിത് ആദിവാസി വോട്ടുകൾ ഉൾപ്പെടെയുള്ളതെല്ലാം ഒരു ഹിന്ദു ഏകീകരണത്തിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവരിക, പ്രത്യേകിച്ച് മായാവതിയെ പിന്തുണയ്ക്കുന്ന ജാട്ട്വാസിൻ്റെ വോട്ടിന് ഒഴികെയുള്ള വോട്ടുകൾ ദളിതരിൽ നിന്നും, യാദവ വോട്ടുകൾ മുലായം സിംഗിൻ്റെ യാദവ വോട്ടുകൾ ഒഴികെയുള്ള വോട്ടുകൾ OBC വിഭാഗത്തിൽ നിന്നും അബ്സോർബ് ചെയ്യുക. സ്വാഭാവികമായി മുസ്ലിം വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെടും എന്നവർക്കറിയാം. ബാക്കി പ്ലസ്സാണ് ക്ഷത്രിയ ബ്രാഹ്മിൺ വോട്ടുകൾ. അപ്പോൾ അവിടെ ഒരു പ്രോബ്ലം ഇല്ല. ഇത് വളരെ കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതിൽ എല്ലാ കാലത്തും BJP അല്ലെങ്കിൽ കുറേ കാലങ്ങളായിട്ട് വിജയിച്ച് കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് പലയിടത്തും അവർ വർക്ക് ചെയ്യുന്നത്. ഓരോ ദളിത് വിഭാഗങ്ങളെയും അവരുടേതാണ് നമ്മളുടെ പാർട്ടി എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ, അല്ലെങ്കിൽ അവരുടെ അവിടുത്തെ പരിമിതമായ ജ്ഞാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ അറിവുകളോ അറിവില്ലായ്മകളിലേക്കോ ഒരു രാഷ്ട്രീയ സന്ദേശം മറ്റു തരത്തിൽ കൊണ്ടുപോകാൻ കൃത്യമായ ഒരു പ്ലാൻ അവർക്കുണ്ടാവുന്നു എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ ഒരു മറുവശം ഉണ്ട്. ഈ മറുവശം കൂടി പരിശോധിക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ഏറ്റവും വലിയൊരു ഇതിന് ഒരു വൈരുദ്ധ്യം മനസ്സിലാവുക. ഇപ്പം UPയിൽ ഇപ്പോഴത്തെ ഹിന്ദുത്വ ഫോഴ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിച്ചാൽ അതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള വോട്ട് ബാങ്കിനെ അവർ കൃത്യമായിട്ട് പോളറൈസ് ചെയ്തിരുന്ന മേഖലകളെ പരിശോധിച്ചാൽ കാണാം. വാരണാസി, ഗോരഖ്പൂർ, അലഹബാദ്, ലക്നൗ ഉൾപ്പെട്ട മേഖല, അല്ലെങ്കിൽ പടിഞ്ഞാറൻ UPയിലെ ആഗ്ര, മധുര മേഖലകൾ, ബുന്ദേൽഖണ്ഡിൻ്റെ ചില മേഖലകൾ, ഇതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട സ്വാധീന മേഖല എന്ന് പറയുന്നത്. അതേസമയം പൂർവാഞ്ചലിലെ ചില മേഖലകളായാലും ബുന്ദേൽഖണ്ഡിൻ്റെ ഒരു ഭാഗമായാലും സെൻട്രൽ UPയിലെ ചില പ്രദേശങ്ങളായാലും പടിഞ്ഞാറൻ UPയിലെ മീററ്റ് ഉൾപ്പെടെയുള്ള മറ്റ് മേഖലകളിലായാലും BSPക്കും SPക്കും വലിയ സ്വാധീനമുള്ള മേഖലകളാണ്. ഈ ഞാൻ പറഞ്ഞ വാരണാസി, ഗോരഖ്പൂർ, അലഹബാദ്, ഈ പറഞ്ഞ അയോധ്യ ഉൾപ്പെടുന്ന UP ലക്നൌവിലേക്ക് വരുന്ന അലഹബാദിൽ നിന്ന് വരുന്ന മേഖല, അതുപോലെ ആഗ്ര, മധുര, ഇതെല്ലാം ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ വലിയ മേഖലകളാണ്, കോൺഗ്രസിൻ്റെ വലിയ വോട്ട് ബാങ്ക് ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. അലഹബാദ് നമുക്കറിയാം, നെഹ്റുവിൻ്റെയൊക്കെ ഫുൽപൂരൊക്കെ നെഹ്റുവിൻ്റെ മണ്ഡലമായിരുന്നു, അല്ലെങ്കിൽ അതുപോലുള്ള പ്രമുഖരായ നേതാക്കന്മാരുടെ ലോകം, അവരുടേതായ ഒരു സാമ്രാജ്യം ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. വാരണാസി അങ്ങനെയാണ്. വാരണാസി ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും, കോൺഗ്രസ്സിന് വളരെ സ്വാധീനം ഉണ്ടായിരുന്ന മേഖലയാണ്. പിന്നീട് അവിടേക്ക് വരുന്നത് ഹിന്ദു മഹാസഭയാണ്. അതായത് കോൺഗ്രസ്സിൽ നിന്ന് ഹിന്ദു മഹാസഭയിലേക്കാണ് ആ സമൂഹം വരുന്നത്.
അപ്പോൾ ഇതെങ്ങനെയാണ് ഈ സോഷ്യൽ എഞ്ചിനീയറിങ് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവിക്കുന്നു, അവിടുത്തെ ആളുകളിലേക്ക് എങ്ങനെയാണ് ഹിന്ദുത്വ പരീക്ഷണങ്ങളെ കൃത്യമായി എത്തിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞത്? അത് കോൺഗ്രസ്സിന് അതിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. കോൺഗ്രസ് ഈ ഇപ്പോൾ ഉള്ളൊരു മോഡി വിരുദ്ധ പറയുന്ന ഒരു കോൺഗ്രസിൻ്റെ രാഷ്ട്രീയത്തിൽ അവർ ഒരു ഘട്ടത്തിൽ, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ യു പി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നടത്തിയിട്ടുള്ള പുറകോട്ടു പോകലുകൾ, അല്ലെങ്കിൽ അവർ കാണിച്ചിട്ടുള്ള മൃദു ഹിന്ദുത്വ സമീപനം എത്രമാത്രം അപകടകരമായ രീതിയിലുള്ള ഒരു ഹിന്ദുത്വ പോളറൈസേഷൻ ഉണ്ടാക്കിയതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് യു പി. അമേഠിയിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ രാഹുൽ തോൽക്കുന്ന സമയത്ത് പോലും നമ്മൾ അത്ഭുതപ്പെടുമ്പോൾ അവിടുത്തെ ആളുകൾക്ക് യാതൊരു അത്ഭുതവും, കാരണം അതിനൊരു കാരണമുണ്ട്. ആളുകളെ പലതരത്തിലുള്ള കമ്പാർട്ട്മെൻറ്റുകളാക്കുന്നതിൽ ഒരു വലിയ തരത്തിൽ ഇപ്പോഴത്തെ ഈ പറയുന്ന അധികാര വിഭാഗങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അമേഠിയിലും റായ്ബറയിലൊക്കെ പോയറിയാം, കാണാം, നമുക്ക് കാണാം. ഇലക്ഷനൊക്കെ പലതവണ അവിടെ പോയിട്ടുള്ളപ്പോൾ കണ്ടിട്ടുള്ളൊരു കാര്യം, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ധാരാളമുണ്ട്. ആകെയുള്ള സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് പ്രധാനമായിട്ട്. അപ്പോൾ ആളുകൾക്ക് വേണ്ടത് ഈ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകളല്ല എന്നുള്ളൊരു വാദം, അല്ലെങ്കിൽ അതുമാത്രം പോരാ എന്നൊരു ഒരു കൗണ്ടർ ആർഗ്യുമെൻ്റ് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയായിട്ട് അല്ലെങ്കിൽ ഒരു ക്യാമ്പയിനായിട്ട് ബി ജെ പി മുന്നോട്ട് വയ്ക്കുകയാണ്. സത്യത്തിൽ അവരെന്താണ് ചെയ്തതെന്നുള്ളതിനേക്കാൾ പ്രസക്തം എന്ത് അവിടെ ഇത്രയും നാൾ ചെയ്തില്ല എന്നുള്ളതിനുണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെ ആളുകൾ ഒരു റീതിങ്കിങ് നടത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഇപ്പോൾ കോൺഗ്രസ് ഒരു ഇത്തരം ഒരു ഭരണകൂടത്തിന് എതിരായിട്ടുള്ള ഒരു ഒപ്പോസിഷനായിട്ട് പ്രവർത്തിക്കുമ്പോഴും അവരുടെ ആക്ടിവിറ്റി വളരെ മൈന്യൂട്ടായിട്ട് നോക്കിയാൽ, അങ്ങനെ കൺസ്ട്രക്റ്റീവായിട്ട് അവർ അത്ര വലിയൊരു പ്രതിഷേധമോ ഒരു കൗണ്ടർ റിയാക്ഷനോ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി കൗണ്ടർ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യുന്നില്ല എന്ന് കാണാൻ പറ്റും. ഇപ്പോൾ കന്നയ്യകുമാറിന് മത്സരിക്കുന്ന ബീഹാറിൽ മത്സരിക്കുന്ന സമയത്ത് അവർക്കൊരു കോമൺ കാൻഡിഡേറ്റ് ആക്കാൻ കഴിഞ്ഞിട്ടില്ല കോൺഗ്രസ്സിന്. മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ യു പിയിൽ കോൺഗ്രസ് കൂടി ആ സഖ്യ മഹാഗഠബന്ധനിൻ്റെ ഭാഗമാകുമായിരുന്നെങ്കിൽ പല മണ്ഡലങ്ങളിലും വോട്ട് സ്പ്ലിറ്റ് ആവുന്നത് തടയാമായിരുന്നു. അത് കോൺഗ്രസ് ശ്രമിച്ചില്ല, പകരം അവർ സീറ്റ് നെഗോഷിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ബാർഗെയിൻ ചെയ്യുകയോ ചെയ്യുകയും അതിന് മുൻപത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പുകളിലുണ്ടായിട്ടുള്ള വിജയം കോൺഗ്രസ്സിന് വലിയ കോൺഫിഡൻസ് ഉണ്ടാക്കുകയും, അപ്പോൾ അവർ കരുതുകയാണ് യു പിയിൽ തങ്ങൾക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു വോട്ട് ഷെയർ സമാഹരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ ബ്ലണ്ടറിലേക്ക് പോവുകയാണ് ചെയ്തത്. ഇത് കൃത്യമായിട്ട് അപകടകരമായൊരു ഒരു ഇക്വേഷനായിട്ട് വർക്ക് ചെയ്തു ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ 70കൾക്ക് ശേഷമോ അല്ലെങ്കിൽ ഒരു 60കൾക്ക് ശേഷമോ ഒക്കെ തന്നെ വളരെ പതിയെ തുടങ്ങിയിട്ടുള്ള ഒരു സോഷ്യൽ ചേഞ്ച് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ക്ലാസിൻ്റെ പലതരത്തിലുള്ള മാറ്റം അത് യു പിയിൽ നടക്കുന്നുണ്ട്. അത് ജാതീയമായിട്ട് മാത്രമല്ല, ക്ലാസ് ഇപ്പം ക്ലാസ് സ്ട്രക്ചറും കാസ്റ്റ് സ്ട്രക്ചറും ഒരേ ശ്രേണിയിലാണ് യു പിയിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റും. അതായത് അപ്പർ കാസ്റ്റ് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ അപ്പർ ക്ലാസ്. പൈസ ഇല്ലാത്ത ആളുകൾ ദളിതർ തന്നെയാണ്, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങളായിരിക്കും, അല്ലെങ്കിൽ മുസ്ലിങ്ങളായിരിക്കും, അങ്ങനെ ഒരു വിഭാഗം മുസ്ലിങ്ങളായിരിക്കും, അല്ലെങ്കിൽ പ്രധാനമായിട്ട് ദളിതരും ആദിവാസികളും. അതിൽ നിന്ന് നിങ്ങൾക്കൊരു ഇക്കണോമിക്കലായിട്ടുള്ള മറ്റൊരു വിഭാഗത്തെ കാണാൻ പറ്റില്ല. അങ്ങനെയാണ് അവരുടെ ഒരു ഘടനയെ കൊണ്ടുവരുന്നത്. ഇപ്പം ദളിത് വിഭാഗം, ഇപ്പം ഈ സ്വാതന്ത്ര്യമൊക്കെ കിട്ടി ഇത്രയും വർഷം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ സംബാൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, അവിടെ സംബാലിലൊരു ഗ്രാമം, അവിടെ ഒരു സ്റ്റോറി റിപ്പോർട്ട് ചെയ്യാൻ പോരുന്നു. സംബാലിൽ ഈ ഷസോയ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഗ്രാമത്തിൽ, ഇപ്പം ഈ 2017 കാര്യമാണ് പറയുന്നത്, 2017 അവിടെ ഒരു പ്രധാനപ്പെട്ട സംഗതി നടക്കുകയാണ്. മുടിവെട്ട് കടകളിൽ ദളിതിന് കയറാനുള്ള ഒരു റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു തീരുമാനം ഉണ്ടാവുകയാണ്. 2018 കാര്യമാണ്. അപ്പോൾ എന്താണ് സംഗതി എന്ന് അന്വേഷിച്ചപ്പോഴാണ് അവിടെ മുടിവെട്ട് കടകളിൽ ദളിതർക്ക് മുടിവെട്ടി കൊടുക്കില്ല 2018 യു പിയിൽ. അവിടെ മുസ്ലിങ്ങളാണ് മുടിവെട്ട്, അപ്പോൾ ആ മുസ്ലിങ്ങൾ ദളിതരെ മുടിവെട്ടാൻ സമ്മതിക്കും. ആ മുസ്ലിങ്ങൾക്ക് അവിടെ വലിയ പ്രശ്നങ്ങൾ നേരിടുകയാണ്. ഈ ടാക്കൂസിൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ബ്രാഹ്മൺ വിഭാഗങ്ങൾ വലിയ എതിർപ്പുണ്ടാക്കുകയാണ്. അവർ മുടിവെട്ട് കടകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും പ്രതിഷേധിക്കുകയൊക്കെ ചെയ്ത് ഇവരെ ആക്രമിക്കുകയൊക്കെ ചെയ്തൊരു സംഭവങ്ങളുണ്ടായി. അങ്ങനെ അവിടുത്തെ പോലീസിൽ പരാതി വരികയും അങ്ങനെ പഞ്ചായത്ത് നാട്ടുകൂട്ടം കൂടുകയും, എനിക്ക് തോന്നുന്ന മജിസ്ട്രേറ്റ് പോലുള്ള ഉദ്യോഗസ്ഥന്മാർ വരികയും ഇതൊരു വലിയ ചർച്ചയാവുകയും ചെയ്തിട്ട് 2018 ഞങ്ങൾ മുസ്ലിങ്ങൾ ദളിതരെ മുടിവെട്ടുന്നതിനും ക്ഷൗരം ചെയ്യുന്നതിനും എതിരല്ല എന്നെങ്കിലും ക്ഷത്രിയരും ബ്രാഹ്മണരും പറയാൻ തയ്യാറായത്. പക്ഷേ ഇനി മുതൽ ഞങ്ങൾ അവരുടെ കടയിൽ പോയി ഞങ്ങൾ ക്ഷൗരം ചെയ്യില്ല, കാരണം ഞങ്ങളുടെ
സിസ്റ്റം അനുസരിച്ച് അതിന് ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ ദളിതരുമായിട്ട് അങ്ങനെ അസോസിയേറ്റ് ചെയ്യുന്നതിന് ഞങ്ങളുടെ ക്ഷത്രിയ വിശ്വാസങ്ങൾക്കെതിരാണ് എന്നവർ തുറന്നു പറയുകയാണ്. അത്രമേൽ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്രത്യേകതരം ജാതിവൽക്കരണമോ അല്ലെങ്കിൽ പലതരത്തിലുള്ളൊരു കമ്പാർട്ട്മെൻറ്റൈസേഷൻ നടന്നിട്ടുണ്ട് ആ സമൂഹത്തിൽ. ഇത് ഇതിനെ ഈ പറയുന്ന ജാതിവൽക്കരണത്തിലേക്കാണ് നമ്മൾ ദളിതരെല്ലാം ഹിന്ദുക്കളാണ്, നിങ്ങൾ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കേണ്ടവരാണെന്നുള്ളൊരു മറ്റൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ അല്ലെങ്കിൽ ഒരു സോഷ്യോ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ബി ജെ പിയോ അമിത്ഷായോ അല്ലെങ്കിൽ മോഡിയോ യോഗിയോ ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ യോഗി എപ്പോഴും പ്രസംഗിക്കുമ്പോൾ പറയുന്നൊരു കാര്യം ജാതീയത ഇല്ലാതെയാക്കുമെന്നാണ്. ഇന്ത്യയിൽ യോഗിയുടെ പ്രസംഗങ്ങളുടെ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ എടുത്താൽ കാണാം, യോഗി സ്ഥിരം പറയുന്നൊരു കാര്യം ജാതീയതയെ ഞങ്ങൾ ഇല്ലാതെയാക്കുമെന്നാണ്. അപ്പോൾ ഈ ജാതീയതയെ ഇല്ലാതെയാക്കുമെന്ന് യോഗി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ യാദവരെ ഉദ്ദേശിച്ചാണ്, മറ്റൊന്ന് ജാട്ട്വാസിനെ ഉദ്ദേശിച്ചാണ്. അതായത് മായാവതി ദളിതരെ കൂടെ നിർത്തി രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നു എന്നുള്ള യോഗിയുടെ വിമർശനവും, മുലായം സിംഗും അഖിലേഷ് യാദവും യാദവരെ വെച്ച് രാഷ്ട്രീയം കളിക്കുന്നു, അതിനെയാണ് അദ്ദേഹം പറയുന്ന ജാതി രാഷ്ട്രീയം. അതേസമയം ഈ 2018 ആകുമ്പോഴും പല ഗ്രാമങ്ങളിലും ക്ഷൗരം ചെയ്യാൻ വരെ ദളിതർക്ക് പൊതു ആയിട്ടുള്ള അത്തരം സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നുള്ളതിനെക്കുറിച്ച് പറയുന്നില്ല. മറ്റൊന്ന്, ഇത് പറയുന്ന യോഗി തന്നെ മുഖ്യമന്ത്രിയായി കഴിഞ്ഞിട്ട് ഗോരഖ്പൂരിനടുത്തുള്ള കുശിനഗറിൽ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയാണ്. പോളിയോ വാക്സിൻ വിതരണമാണ്, അപ്പോൾ അതൊരു ദളിത് കോളനിയിലാണ് നടക്കുന്നത്. ദളിതർ കൂടുതൽ താമസിക്കുന്ന ഒരു മേഖലയാണ്, അപ്പോൾ അവരുടെ ഒരു പ്രദേശത്തേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. ആ സമയത്ത് തലേ ദിവസം അവിടുത്തെ ജില്ലാ ഓഫീസർമാർ വരികയും പോലീസ് വന്ന് സുരക്ഷകൾ പരിശോധന നടത്തിയപ്പോൾ എല്ലാ വീടുകളിലും ഷാമ്പും സോപ്പും കൊടുത്തു. ഇത് നടന്ന സംഗതിയാണ്, അത് വലിയ റിപ്പോർട്ടുകളൊക്കെ വന്നു. ഞാനൊക്കെ അതിൻ്റെ റിപ്പോർട്ട് എഴുതിയിരുന്നു ഞാൻ ജോലി ചെയ്യുന്ന പത്രത്തിന് വേണ്ടിയിട്ട്. അതായത് മുഖ്യമന്ത്രി നാളെ വരുന്നുണ്ട്, നിങ്ങൾ നന്നായി കുളിച്ച് വൃത്തിയായിട്ട് വേണം അവിടെ വരാൻ, കാരണം പോളിയോ വാക്സിൻ കൊടുക്കുകയാണ്, കുട്ടികളെ അടുത്തിരുത്തിയിട്ടാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ ഒരു വംശീയ വിവേചനം അവതരിപ്പിച്ച് അവർ അവിടെ ആ പരിപാടി നടത്തി. അതായത് യോഗി വരുന്ന ആ മേഖലയിലേക്ക് റെഡ് കാർപ്പറ്റ് വിരിച്ച് യോഗി വന്നു, ഇവരെ കുളിച്ച് കുളിപ്പിച്ച് അവിടെ നിർത്തി ഈ ചടങ്ങ് നടത്തി പോവുകയാണ്. ഇതൊരു വലിയ വിവാദമായി കഴിഞ്ഞപ്പോൾ ബി ജെ പി പറഞ്ഞു ഈ പ്രവൃത്തി ഞങ്ങളുടെ അറിവോട് കൂടിയിട്ടല്ല, ഇത് ഉദ്യോഗസ്ഥന്മാർ ചെയ്തതാണ്, അക്കാര്യത്തിൽ ഞങ്ങൾ വിശദീകരണം ചോദിക്കും എന്നൊക്കെ പറഞ്ഞു. അതെവിടെ എത്തില്ല നമുക്കറിയാം. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു സോഷ്യൽ സ്ട്രക്ചർ. ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളെല്ലാം ഒരുമിച്ച് നിൽക്കണം എന്നുള്ളൊരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ മുന്നോട്ട് വയ്ക്കുന്നത്.